ഓർത്തിരിക്കേണ്ട മണി ടിപ്സ് മുതൽ സാമ്പത്തിക വാർത്തകൾ വരെ വിരൽത്തുമ്പിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിനാൻഷ്യൽ വ്യൂ. പച്ചക്കറി വില കുതിക്കുന്നു. തമിഴ്നാട്ടിലെ ചില്ലറ വിൽപ്പനക്കാർ കിലോഗ്രാമിന് 140 രൂപ വരെ വിലയിലാണ് ഇപ്പോൾ തൽക്കാളി വിൽക്കുന്നത്. കേരളത്തിലും ചില്ലറ വിൽപ്പനക്കാർ 100 രൂപ മുതൽ 120 രൂപ വരെ വിലയിലാണ് തക്കാളി വിൽക്കുന്നത്. മൊത്ത വ്യാപാര കേന്ദ്രങ്ങളിലും കിലോഗ്രാമിന് 80 രൂപ മുതലാണ് വ്യാപാരം. കിലോഗ്രാമിന് 30 രൂപ മുതൽ 40 രൂപ വരെ വിലയുണ്ടായിരുന്ന പച്ചക്കറികൾക്കെല്ലാം ഇപ്പോൾ ഇരട്ടിയാണ് വില. കിലോഗ്രാമിന് 70 രൂപ മുതൽ 80 രൂപ വരെ നിരക്കിലാണ് ബീൻസും ക്യാരറ്റും ഉൾപ്പെടെയുള്ള പച്ചക്കറികളുടെ വ്യാപാരം. ബീൻസിനും പയറിനുമൊക്കെ കൊച്ചിയിൽ 80 രൂപ വരെ റീറ്റെയിൽ വില ഈടാക്കുമ്പോൾ വെണ്ടയ്ക്ക വില കിലോഗ്രാമിന് 90 രൂപ വരെയാണ് ഈടാക്കുന്നത്. കുതിച്ചുയർന്ന തക്കാളി വില നിയന്ത്രിക്കാൻ തമിഴ്നാട് അടിയന്തര നടപടികൾ സ്വീകരിച്ചു. പച്ചക്കറിക്കുണ്ടായ വിലവർദ്ധന കുടുംബ ബജറ്റുകളെ ബാധിക്കുന്നതിനാലാണ് വില കുറയ്ക്കാനുള്ള സർക്കാർ ഇടപെടൽ. സർക്കാർ ശേഖരിച്ച തക്കാളികൾ 85 രൂപയ്ക്ക് വിപണിയിലെത്തിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. അതേസമയം കേരളത്തിലെ ഉയരുന്ന പച്ചക്കറി വിലയ്ക്ക് തടയിടാൻ ഇതുവരെ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. അപ്രതീക്ഷിതമായി എത്തിയ മഴക്കെടുതികൾ മൂലം വിളവെടുക്കാനായതും കൃഷി നശിച്ചതുമൊക്കെയാണ് തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വിലവർദ്ധനയ്ക്ക് കാരണമായത്. തമിഴ്നാട്ടിൽ പച്ചക്കറി വില ഉയർന്നത് കേരളത്തിലെത്തുന്ന പച്ചക്കറികളുടെയും വിലവർദ്ധനയ്ക്ക് കാരണമായി. ആന്ധ്രയിലുമുണ്ടായ വ്യാപകമായ കൃഷിനഷ്ടം, കർണാടകയിലും തക്കാളി ഉൾപ്പെടെയുള്ള പച്ചക്കറികൾക്ക് വില ഉയരാൻ വ്യാപകമായ മഴ കാരണമായി. വളരെ കുറച്ച് തക്കാളികൾ മാത്രമാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെത്തുന്നത്. കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള പ്രധാന മൊത്ത വ്യാപാര കേന്ദ്രങ്ങളിൽ പോലും വില 90 രൂപയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് കേരളത്തിലും വില വർദ്ധിക്കാനുള്ള പ്രധാന കാരണം.